ഉത്തർപ്രദേശിലെ കാശിയിലെ ജ്ഞാൻവാപി മസ്ജിദിന് ശേഷം ഇതാ അത് സമാനമായ രീതിയിൽ തന്നെ ഇപ്പോൾ മധ്യപ്രദേശിലെ ഉജ്ജയിനി മസ്ജിദും അത്തരത്തിലേക്ക് നീങ്ങുന്നു. ഉജ്ജയിനി മസ്ജിദിനുള്ളിൽ ഗണേശ വിഗ്രഹവും ശിവന്റെ വിഗ്രഹവും ഉണ്ട് എന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ആരോപണങ്ങളെല്ലാം ശരിവച്ചുകൊണ്ട് പുരാവസ്തു വകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നു. പുരാവസ്തു വകുപ്പിൻ്റെ സർവേയിൽ അവർ കണ്ടെത്തിയിരിക്കുന്നത് മസ്ജിദിനുള്ളിൽ ഗണേശിൻ്റെ, അതായത് ഗണപതി ഭഗവാന്റെയും ഒപ്പം തന്നെ ശിവന്റെയും പ്രതിഷ്ഠകളുണ്ട്. ഇത് ഇതിനെക്കുറിച്ച് ആദ്യം ഹർജി നൽകി, അതായത് ഒരു സർവേ നടത്തണമെന്ന് ഹർജി നൽകിയത് സ്വാമി അതുലാനന്ദ മഹാരാജാവായിരുന്നു. അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങളെല്ലാം ശരിയാണ് എന്നാണ് ഇപ്പോൾ പുരാവസ്തു വകുപ്പിൻ്റെ സർവേയിലും തെളിയുന്നത്. പുരാവസ്തു വകുപ്പിൻ്റെ സർവേയിൽ പറയുന്നത് മസ്ജിദിന് പരിസരത്ത് ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ട് എന്നാണ്. 1000 വർഷങ്ങൾക്ക് മുമ്പ് രാജ്ഭോജിൻ്റെ കാലഘട്ടത്തിൽ, മഹാരാജ രാജ്ഭോജിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തോട് ചേർന്നായിരുന്നു പ്രശസ്തമായ ഉജ്ജയിനി സർവകലാശാല ഉണ്ടായിരുന്നത്. ഈ സർവകലാശാലയ്ക്ക് വേണ്ടിയാണ് ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. ഈ സർവകലാശാലയിലെ വിദ്യാർത്ഥികളായിരുന്നു ഈ ക്ഷേത്രത്തിലെ വിശ്വാസികളായി എത്തിയിരുന്നത്. അതിനുശേഷം പിൽക്കാലത്താണ് ഈ ക്ഷേത്രം തകർക്കുകയും ഈ ക്ഷേത്രത്തിന് മുകളിൽ മസ്ജിദ് പടുത്തുയർത്തുകയുമായിരുന്നു. പക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെ വിഗ്രഹങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ മസ്ജിദ് പണികഴിപ്പിച്ചത്. നമുക്കറിയാം അനിസ്ലാമികമായിട്ടുള്ളതാണ് വിഗ്രഹങ്ങളും, ഒപ്പം തന്നെ സ്വസ്തിക് ചിഹ്നങ്ങളും പന്നിയുടെ രൂപങ്ങളുമൊക്കെ, അല്ലെങ്കിൽ ചിത്രപ്പണി ദേവീദേവന്മാർ ചിത്രപ്പണികളോടുകൂടിയ എന്തും അവർക്ക് ഹറാമായി മാത്രമേ കാണാൻ കഴിയൂ, ഇല്ലെങ്കിൽ കാഫറുകളുടെ ഒന്നായി മാത്രമേ കാണാൻ കഴിയൂ. ഇവിടെയാണ് ക്ഷേത്രം തന്നെ നിലനിർത്തിക്കൊണ്ടൊരു മസ്ജിദ് മുൻപോട്ട് പോകുന്നത്. അതും മധ്യപ്രദേശിലെ ഉജ്ജയിനി. കാശിയിലും ഇതുതന്നെയാണ്. ജ്ഞാൻവാപി മസ്ജിദിനുള്ളിലും ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത, താജ്മഹലിൻ്റെ പൂട്ടിയിട്ട് 20 മുറിക്കുള്ളിൽ ചില ദൈവങ്ങളുടെ വിഗ്രഹങ്ങളുണ്ട് എന്നാണ്. അവിടെയും നിസ്കാരം നടക്കുന്നുണ്ട്. അങ്ങനെ ക്ഷേത്രങ്ങൾ തകർക്കുക മാത്രമല്ല, ആ ക്ഷേത്രങ്ങളിലെ പല ഭാഗങ്ങളും അതേപോലെ നിലനിർത്തിക്കൊണ്ട് അതിനുള്ളിൽ എങ്ങനെയാണ് പ്രാർത്ഥന ഇല്ലെങ്കിൽ ഈ നിസ്കാരം നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഏതായാലും തർക്കമുള്ള സ്ഥലങ്ങളിൽ പോലും നിസ്കാരം നടത്തരുതെന്ന് അനുശാസിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം മതം. അങ്ങനെ ഇരിക്കുന്നിടത്താണ് ഇത്തരത്തിൽ ഉള്ള ക്ഷേത്രങ്ങളുടെ ഭാഗം തന്നെ നിലനിർത്തിക്കൊണ്ട് മസ്ജിദ് മുമ്പോട്ട് പോകുന്നത്. ഏതായാലും കാശിക്ക് ശേഷം, മധുരയ്ക്ക് ശേഷം, താജ്മഹലിന് ശേഷം ഇപ്പോൾ ഇതാ മധ്യപ്രദേശിലെ ഉജ്ജയിനിയിലെ മസ്ജിദും പൊളിക്കണം, ക്ഷേത്രം പുനർനിർമ്മിക്കണമെന്നുള്ള ആവശ്യമായി വിശ്വഹിന്ദു പരിഷത്ത് മുൻപോട്ട് വന്നിരിക്കുന്നു. ഇപ്പോൾ തന്നെ സർവേ ഫലങ്ങൾ പുറത്തു വന്നതോടുകൂടി തന്നെ വലിയ ഒരു പ്രതിഷേധം രൂപപ്പെട്ടിരിക്കുന്നു. കാരണം ഈ മസ്ജിദ് ക്ഷേത്രമാണ് എന്ന് വളരെ കാലമായി തന്നെ ഭക്തർ പറയുന്നൊരു കാര്യമാണ്. ഇപ്പോൾ അത് പുരാവസ്തു വകുപ്പിൻ്റെ സർവേയിൽ തെളിയുകയും ചെയ്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ, മലയാളം.